നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഭാവന. ഒരിടവേളയ്ക്ക് ശേഷം അടുത്തിടെയായിരുന്നു ഇന്ത്യക്കാർക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെ ഭാവന മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോഴിതാ 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തമിഴ് സിനിമയിലേക്കും തിരിച്ചെത്തുകയാണ് താരം. ദ ഡോർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ സംവിധാനം ഭാവനയുടെ സഹോദരൻ ജയദേവാണ്. ചിത്രം നിർമ്മിക്കുന്നത് ഭാവനയുടെ ഭർത്താവ് നവീൻ രാജനും. ഭാവനയുടെ പിറന്നാൾ ദിനത്തിലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊപ്പം തങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് ഗംഭീര ജന്മദിന സമ്മാനം നൽകിയിരിക്കുകയാണ് നവീനും ജയദേവും. ദ ഡോർ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ നിർമ്മിക്കുന്നത് ജൂൺ ഡ്രീംസ് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ നവീൻ രാജനും ഭാവനയും ചേർന്നാണ്. ഭാവനയാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. തമിഴിൽ ഒരുങ്ങുന്ന സിനിമ 4 ഭാഷകളിലായി റിലീസിന് എത്തും. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിലെ സിനിമകളിലൂടെ സജീവമായ ഭാവന തെന്നിന്ത്യയിലെ മുൻനിര നായികയാണ്. കഴിഞ്ഞ 20 വർഷങ്ങൾ കൊണ്ട് വിവിധ കോർണറുകളിലായി ഏകദേശം 80-ൽ അധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു താരം. അജിത്തിനൊപ്പം നായികയായി എത്തിയ അസലായിരുന്നു ഇതിനു മുൻപ് ഭാവന നായികയായി എത്തിയ തമിഴ് ചിത്രം. 2010-ൽ പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് ഇത്. അതേസമയം കന്നഡ സിനിമയിൽ സജീവമാണ് ഭാവന. പിങ്ക് നോട്ട്, കേസ് ഓഫ് കൊന്തന എന്നിങ്ങനെ 2 പുതിയ ചിത്രങ്ങൾ ഈ വർഷം കന്നഡത്തിൽ പുറത്തെത്താനുണ്ട്. ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിലെത്തുന്ന ഹണ്ട് എന്ന മലയാള ചിത്രത്തിലും ഭാവനയാണ് നായികയായി എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.